प्रभात फेरी ഇന്ന് തിരുവോണം. മലയാള നാട്ടിലെങ്ങും ഓണം തിരുവോണം. തുമ്പപ്പൂവിനെ പോലും സമഭാവനയോട് ചേർത്ത് പിടിച്ച മഹാമനസ്കനായ മാവേലി തമ്പുരാൻ നാട് കാണാൻ വരികയാണ്. നാടെങ്ങും ഉത്സവ ലഹരിയിലാണ്. ആർപ്പോവിളികളുടെ ആരവമുയരുന്നുണ്ട് ഓരോ മലയാളിയുടെയും അന്തരംഗത്തിൽ നിന്നും. ഓണനിലാവ് ചായുറങ്ങി ഓണവെയിൽ പരക്കുന്നു. ഓണപ്പൂക്കൾ പുഞ്ചിരിക്കുന്നു. പ്രകൃതിക്കും പൊന്നോണമായി. പൊന്നോണം എല്ലാറ്റിനും ഓണമയം പൂശുന്നു. മഴ പെയ്യുമ്പോൾ പോലും നാം പറയും ഓണമഴ എത്തിയല്ലോ എന്ന്. ഓണത്തോളം കാൽപ്പനിക സുന്ദരമായ ഒരാഘോഷം വേറെയില്ല. സർവവ്യാപിയായി സർവചരാചരങ്ങളെയും സമന്വയിപ്പിക്കുന്ന മഹോത്സവത്തിന് ഓണമെന്ന രണ്ടക്ഷരമുള്ള ചെറിയൊരു വാക്ക് തിരഞ്ഞെടുത്തതിൽ മലയാളിയുടെ ലാളിത്യമുണ്ട്, തനിമയുണ്ട്. ആ ചെറിയ വാക്കിൻ്റെ പൊരുളിനെ വിശദമാക്കാൻ ഒരുപാട് വാചകങ്ങൾ വേണം. അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ. ഒറ്റ ദിവസത്തിൽ പരിമിതപ്പെടുന്ന ആഘോഷമല്ല ഓണം. എങ്കിലും തിരുവോണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷ ദിനം. തിരുവോണം, തിരു എന്നത് ബഹുമാന സൂചകമായി ഉപയോഗിക്കുന്ന പദമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഓണത്തിൽ ഏറ്റവും വിശിഷ്ടമായ തിരുവോണം, അത് നമ്മുടെ നാട് ഭരിച്ചിരുന്ന പ്രജാക്ഷേമ തൽപരനായ ചക്രവർത്തിയുടെ ആണ്ടുതോറുമുള്ള പ്രജകളെ സന്ദർശിക്കുന്ന വേള എന്ന അർത്ഥത്തിൽ ആണ് തിരുവോണം നമ്മൾ ആഘോഷിക്കുന്നത്. ആ തിരുവോണ ദിവസത്തിന്റെ പ്രത്യേകത, മഹാബലി ഭരിച്ചിരുന്ന കാലത്ത് എങ്ങനെയാണോ ജനങ്ങൾ ജീവിച്ചിരുന്നത്, അവരെല്ലാവരും നല്ല ശുചിത്വം പാലിച്ചിരുന്നു. അതുകൊണ്ട് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് കുളിക്കും. വൃത്തിയുള്ള വസ്ത്രങ്ങൾ, മിക്കപ്പോഴും പുതുമയുള്ള വസ്ത്രങ്ങൾ, പുതിയ വസ്ത്രങ്ങൾ തന്നെ ധരിക്കും. അതുകൂടാതെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. അവനവൻ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഭക്ഷണം അന്ന് ഉണ്ടാക്കുന്നത്. അത് ഭാരത സംസ്കാരം പഠിപ്പിക്കുന്ന വലിയ ഒരു സന്ദേശം, പങ്കിടലിന്റെ സന്ദേശം, മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുന്നതിന്റെ സന്ദേശം. തേന തേന ഭുഞ്ചീതാഹ, ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സമ്മാനിച്ചുകൊണ്ട് അനുഭവിക്കുക എന്ന മഹത്തായ സന്ദേശത്തെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന ഒന്നാണ് ഓണ സദ്യ നമ്മൾ അനുഭവിക്കുന്നത്. എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, എല്ലാവർക്കും ഒന്നുപോലെ വിളമ്പിക്കൊടുക്കുന്നു, എല്ലാവർക്കും തൃപ്തിയാകുന്നതുവരെ വിളമ്പിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. പ്രകൃതിയും അതിന് മുന്നോടിയായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രകൃതി ഏറ്റവും മനോഹാരിണിയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന കാലമാണ് ഓണക്കാലം. നമ്മൾ അധ്വാനിച്ച് നട്ടു വളർത്തിയവയൊക്കെ ആ അധ്വാനത്തിന്റെ പ്രതിഫലമായിട്ട് നല്ല ഫലങ്ങൾ നമുക്ക് തരുന്ന സന്ദർഭമാണ് ഓണക്കാലം. അതാണ് കാർഷികോത്സവം എന്ന് സൂചിപ്പിച്ചതിന്റെ യഥാർത്ഥമായ പൊരുൾ. അപ്പോ രാവിലെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി അല്ലെങ്കിൽ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തി കോടിമുണ്ടുടുത്ത് ഓണക്കോടി ഉടുത്ത് ഓണക്കളികൾ കളിച്ച് പന്തുകളി, ഊഞ്ഞാലാട്ടം, തുമ്പികളി, പുലികളി, ഇങ്ങനെ ധാരാളം കളികളുണ്ട്. അത് പ്രദേശം മാറുന്നതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ ആളുകൾക്കും, അതിനെയാണ് നമ്മൾ പഴയ ഒരു വാക്കുകൊണ്ട് ആബാലവൃദ്ധം ജനങ്ങളും എന്ന് പറഞ്ഞു പോകുന്നത്. തിരുവോണ ദിവസമാണ് ഇത് പൂർണ്ണമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. മിക്കവാറും മറ്റു സ്ഥലങ്ങളിൽ കഴിയുന്ന ബന്ധുക്കൾ അവനവന്റെ വീട്ടിൽ വന്നു ചേരുന്ന ആ ഒരു ഒത്തുചേരലിന്റെ വികാരം കൂടി ഉണ്ടാകുന്ന സന്ദർഭമാണ് ഓണം. ഓണത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. എല്ലാവരിലേക്കും അന്നമായി, വസ്ത്രമായി, സ്നേഹമായി, കരുതലായി ഓണമെത്തുന്നു. പത്തനാപുരം ഗാന്ധിഭവനിലെ ഇത്തവണത്തെ ഓണത്തെക്കുറിച്ച് ഗാന്ധിഭവന്റെ സ്ഥാപകനായ പുനലൂർ സോമരാജൻ ആകാശവാണിയോട്. 1300 ഒറ്റപ്പെട്ടു പോയി രസിക്കുന്ന ഒരു കുടുംബമാണ് ഗാന്ധിഭവൻ. കുഞ്ഞുങ്ങളും വയോജനങ്ങളും അംഗഹീനരും ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരും കിടപ്പുരോഗികളും അടക്കമുള്ളവർ, ഈ കുട്ടികളുടെ നിരവധി കലാപരിപാടികൾ നോക്കുന്ന ആളുകളുടെയും പ്രോഗ്രാമുകളും പ്രായമായവരുടെ നൃത്തമുഖ്യങ്ങളും അവരുടെ കഥാപ്രസംഗ ഗാനമേള ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. വളരെ നല്ല ഒരു ആഘോഷമായിരിക്കും ഇപ്പോഴത്തെ
പ്രയാസങ്ങളിലും കഷ്ടതകളിലും പ്രകൃതിക്ക് രോഗത്തിനും ഒക്കെ ഒരു വിരാമം ഇട്ടുകൊണ്ട് പ്രത്യാശ തകരുന്ന ഓണം മാവേലിമൊത്തം തന്നെ സ്വീകരിക്കാൻ ഊഞ്ഞാലും ഊഞ്ഞാൽപ്പാട്ടുകളും ഒക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇന്ന് ശാന്തകുമാരന്റെ അഭയകേന്ദ്രങ്ങൾ കേരളത്തിലുടനീളം 16 പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ മത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ചേർത്ത് പിടിപ്പിച്ചുകൊണ്ട് ആ ഒരു കൊച്ചിന്റെയായി ഓണം ഒരു മാതൃകാ ഓണമാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങളിലാണ് ഈ കുടുംബം. വലിയ കുടുംബം മുഴുവൻ മലയാളികൾക്കും ഗാന്ധി കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇത്തവണത്തെ ഓണം പ്രത്യേകതകൾ നിറഞ്ഞതാണ് എന്ന് പറയുകയാണ് ചലച്ചിത്ര താരം വിധുബാല. ഞാൻ തമിഴ്നാട്ടിലാണ് വളർന്നിരിക്കുന്ന 5 മുതൽ. അതുകൊണ്ട് ഓണം അവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സ്കൂൾ ലീവോ ഒന്നും കിട്ടാറില്ല. അതുകൊണ്ട് എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാറില്ല. പിന്നീട് ഞാൻ കാനഡയിലേക്ക് പോയി, അച്ഛൻ മാജിക് ഷോ തുടങ്ങി, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. ലീവ് വരുമ്പോ കേരളത്തിലെ അച്ഛൻ മാജിക് ഷോ തീർച്ചയായിട്ടും ഓണ ദിവസം ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും ഓണം ഊണ് കഴിക്കുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും ഞങ്ങൾ മദ്രാസിൽ ഒരുമിച്ച് ഇപ്പോൾ എല്ലാ ഫ്രണ്ട്സിനെ വിളിച്ച് രാത്രി ഒരു ഡിന്നർ, അത് ഉറപ്പായിരുന്നു ഞങ്ങളുടെ വീട്ടില്. അച്ഛന്റെ കോളേജിലത്തെ എല്ലാ കൊളീഗ്സിനെയും വിളിച്ച് രാത്രി ആകുമ്പോൾ ഒരു 10-20 പേരുകൾ ഉണ്ടാവും ഊണ് കഴിക്കാൻ. അന്ന് സദ്യയായിട്ട് തന്നെ രാത്രി എന്റെ അച്ഛനും അമ്മയും കൂടെയാണ് ഉണ്ടാക്കുക. അന്ന് ഈ കേറ്ററിങ്ങും അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയും രാവിലെ തുടങ്ങും ഓരോന്നും ഉണ്ടാക്കാൻ. അതിന്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള രാവിലെ എണീറ്റ് അവർ രണ്ടുപേരും തിരക്കിട്ട് ഓരോ പണി എല്ലാം ഏറ്റവും നല്ലൊരു രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പിന്നീട് അവർ എപ്പോഴും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ജീവിത തിരക്കിന്റെ ഇടയിൽ. മലയാള സിനിമ ഷൂട്ടിംഗ് അന്ന് ചെന്നൈയിലാണ് എല്ലാ ഷൂട്ടിങ്ങും നടക്കുന്നത്, കേരളത്തിലല്ല. അപ്പൊ അവിടെ ആ ഒരു കാലത്ത് എല്ലാവരും അവരവരുടെ വീടുകളിലായിരിക്കും. അതുകൊണ്ട് ആ ഒരു ദിവസം മലയാളം പടങ്ങള് ഷൂട്ടിംഗ് ചെയ്യാറില്ല. അത് മാത്രം ഉറപ്പായിട്ടും അവരവരെ വീട്ടിലുണ്ടാവും എന്നുള്ളതിന് വേണ്ടിയിട്ട്. പക്ഷെ ഓണം കഴിഞ്ഞ പിറ്റേ ദിവസത്തെ ഷൂട്ടിങ്ങിന് പോകുമ്പോ തീർച്ചയായിട്ടും ഒരു സദ്യയും ഒരു ഇതും എല്ലാവരും കൂടി അന്ന് അല്ലെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുക. എല്ലാവരും അത് വീടുകളിൽ നിന്നും ഒക്കെ ഭക്ഷണം വരും. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഓണം ദിവസം നമ്മൾ എന്തായാലും മലയാള പടങ്ങളുടെ ഷൂട്ടിങ്ങിന് ഒരു അവധി കിട്ടും, അത് ഉറപ്പായിരുന്നു. പിന്നെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷമാണ് വീണ്ടും ഞാൻ ആഘോഷിക്കാൻ തുടങ്ങിയത്. അത്തപ്പൂക്കളം തൊട്ട് ഞാൻ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഞാൻ അത് ചെയ്യണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളുടെ. അപ്പൊ ഓരോ ദിവസവും ഓരോ പൂക്കളം ഇട്ട് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഞങ്ങളെ ഗ്രൂപ്പുകളിലൊക്കെ ഇതിന് ഫോട്ടോ ഇട്ട് ഒരു ചെറിയ കോമ്പറ്റീഷൻ തന്നെയുണ്ട് ഞങ്ങളുടെ ഈ ഓണ പൂക്കളം എന്ന് പറഞ്ഞിട്ട്. വളരെ മനോഹരമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഓണ സദ്യ മലബാർ ഏരിയയിലേക്ക് വരുമ്പോൾ സദ്യയൊക്കെ ഉണ്ടെങ്കിലും കാളന് ഓലന് എരിശ്ശേരി പച്ചടി ഇച്ചടി ഊട്ടുകറി എന്ന് പറഞ്ഞ പോലെ വറുത്തരിശ്ശേരി ഒക്കെ ഉണ്ടെങ്കിലും ഒരു മീനോ ഇല്ലെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈയോ ഇല്ലെങ്കിൽ എന്ത് ഓണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇത് കേട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടായിരുന്നു ഞാൻ അത് നോൺ വെജോ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ വിഷുവിനായാലും എന്തായാലും അതിപ്പോ ഒരു നോൺ വെജ് ഐറ്റം വേണം, ഏത് സദ്യയായാലും. അതെനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഉൾക്കൊള്ളാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊക്കെ കണ്ടു വെച്ചാൽ സദ്യയിൽ ഉള്ളി പോലും ഉണ്ടാവില്ല. ഉള്ളി പോലും കൂട്ടാത്ത സദ്യയാണ് ഈ നമ്മള് ഈ ഓണത്തിനും ഒക്കെ ഞങ്ങളുടെ വീടുകളിലൊക്കെ ഉള്ളത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ടത്. ഞങ്ങളിപ്പോഴും പക്ഷെ പഴയതുപോലെ തന്നെയാണ്, നോൺ വെജൊന്നും ഇല്ല. എസ്പെഷ്യലി ഓണത്തിന്റെ അന്ന് തീർച്ചയായിട്ടും നല്ലൊരു സദ്യയാണ്. 4 എന്തായാലും ഉണ്ടാവും, ഈ തൈര് അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. പക്ഷെ എന്റെ സ്പെഷ്യൽ ഓണം എന്ന് പറയാൻ പോകുന്നത് ശരിക്കും ഈ വരുന്ന ഓണമാണ്. കാരണം ഇപ്പോൾ എനിക്കൊരു പേരക്കുട്ടിയായിട്ടുണ്ട്. ആ കുട്ടിയുടെ ആദ്യത്തെ ഓണമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഓണാഘോഷമായിരിക്കും. ഞാൻ ജസ്റ്റ് വെയിറ്റിംഗ്, ഞാൻ കാത്തിരിക്കുകയാണ് ഈ തിരുവോണത്തിന് വേണ്ടിയിട്ട്. അന്ന് അവൾക്ക് പുതിയ ഉടുപ്പൊക്കെ ഉടുപ്പിച്ച് സദ്യ വിളമ്പി ഞാൻ പറഞ്ഞ ഇലയിട്ടിട്ട് അവൾക്ക് ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും അത്രയ്ക്ക് കാത്തിരിക്കുകയാണ്. 2-3 വർഷത്തിന് ശേഷം കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഓണമാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഓണം. നന്നായിട്ട് തന്നെ എല്ലാവരും ആഘോഷിക്കണം. പഴയതുപോലെ തന്നെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നല്ല കാലം തിരിച്ചു വരണം എന്ന് ഞാൻ പറയുന്നു. ആകാശവാണി ശ്രോതാക്കൾക്ക് എന്റെ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ. സമത്വസുന്ദരമായൊരു കാലത്തെ വാഴ്ത്തിപ്പാടുന്ന മാവേലിപ്പാട്ടിന്റെ ഈരടികൾക്കുള്ളിൽ ഈ നാടിന്റെ മഹത്തായൊരു സംസ്കാരം അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഏതു കാലത്തും അഭിമാനത്തോടെ അവതരിപ്പിക്കാനാകുന്ന ഒരു പാരമ്പര്യം, സമസൃഷ്ടി ഭാവനയിൽ അധിഷ്ഠിതമായ സ്വപ്നസമാനമായ ഒരു ഗതകാലത്തിന്റെ തിരിശേഷിപ്പുകളാണ് ഓണത്തെ പൊതിഞ്ഞിരിക്കുന്ന ഓരോ അടരുകളിലും നാം കണ്ടെത്തുന്നത്. ഒരുമയുടെ, ലാളിത്യത്തിന്റെ, നന്മയുടെ മഹോത്സവം, തലമുറകൾ കെടാതെ കാത്തുസൂക്ഷിച്ച പാരമ്പര്യത്തിന്റെ ദീപ്തി. ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഫോണിലും ടാബിലും ലാപ്പിലുമൊക്കെയായി ഓണം ഒതുങ്ങിപ്പോകുമോ എന്ന സന്ദേഹത്തിന് പ്രസക്തിയില്ല.
പുതുതലമുറയെയും പൊന്നോണത്തിന്റെ പ്രകാശത്തിലേക്ക് ആനയിക്കാം. അഗോചരമായൊരു വിശുദ്ധിയായി ഓണദീപ്തി എങ്ങും പരക്കട്ടെ. കൊട്ടും കുരവയുമായി ഓണപ്പെരുമ നമുക്ക് ആഘോഷിക്കാം. സ്വാഗതം ചെയ്യാം തിരുവോണപ്പുലരിയെ. പ്രഭാതഭേരി.